ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് ആർ സ്റ്റുഡിയോ. അപ്പോൾ കുറേ ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ലക്ഷ്യം യഥാർത്ഥ ഷോർട്ട് ഫിലിം കണ്ടിട്ടും അതുപോലെ തന്നെ കുറേ ആൾ സപ്പോർട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇനി ഞാൻ പുതിയ പുതിയ ഷോർട്ട് ഫിലിമുമായിട്ടും നമ്മൾ എസ് ആർ സ്റ്റുഡിയോസിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എസ് ആർ സ്റ്റുഡിയോസിലൂടെ ഒരുപാട് പേര് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടൊരു എന്താ പറയണ്ടത്, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നമ്മൾ പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലിയ വലിയ പ്രൊഫഷണൽ ടീമൊന്നും ഇല്ല, എങ്കിലും നമ്മൾ ലക്ഷ്യം ഇറക്കിയപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 4-5 ദിവസത്തിനുള്ളിൽ 5.5 എബവ് എന്താ പറയുക വ്യൂവേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ 5.5 അല്ല കേട്ടോ, 5.5K അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസിലേക്ക്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഫിലിം ലൊക്കേഷൻ നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഓരോ ലൊക്കേഷനും അവിടെയുള്ള വീട് അതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നവരുടെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ലക്ഷ്യത്തിലൊക്കെ ഉള്ളതാണ് നിഷാന്ത് തമ്പാൻ എന്നാണ് പേര്. അവർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. മറ്റൊരു ദിവസം ഞാൻ പോയി നിങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഷോർട്ട് ഫിലിം മാത്രം ഈ ചാനലിട്ടാൽ പോരെ, അതുകൊണ്ടാണ് നമ്മൾ ഫിലിമിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന് ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോസ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വിശേഷപ്പെട്ട വീഡിയോമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ, വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തു നിന്നാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത്. എൻ്റെ കൂടെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷുണ്ട്, വഴിയെ പരിചയപ്പെടുത്തി തരാം. എന്തായാലും ആ സ്ഥലത്തേക്ക് ഞാൻ ക്യാമറ തിരിക്കുകയാണ്. എല്ലാവർക്കും പരിചിതമായ ഒരു വീടാണിത്. ദൃശ്യം സിനിമയിലെ ലാലേട്ടൻ്റെ, ജോർജ് കുട്ടിയുടെ തൊടുപുഴയിലെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കറക്റ്റായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കാം. ജോർജ് കുട്ടിച്ചായൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ മുറ്റത്താണ് പോലീസ് ജീപ്പ് നിർത്തുന്നതും ജോർജ് കുട്ടിച്ചായനെ വിളിച്ചുകൊണ്ട് പോകുന്നതും. ഇതാ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് ഭായി അടുത്തുണ്ട്, ഒരു ഹായ് പറയൂ. വീട്ടിലെ ഗൃഹസ്ഥ അതാ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ആൻറ്റി ഞങ്ങളോടെല്ലാം വിശേഷം പറഞ്ഞുതരും. ജോർജ് കുട്ടിച്ചായൻ്റെ വരാന്തണി കാണുന്നത്. ഇനിയാണ് നമ്മൾ വരുണിനെ തല്ലിക്കൊന്ന വാഴ നട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ആ വാഴ നിൽക്കുന്ന സ്ഥലത്താണ് വരുണിനെ ജോർജ് കുട്ടിച്ചായൻ കുഴിച്ചെടുത്ത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് മാറ്റുന്നത്. അവിടെയാണ് ആദ്യം കുഴിച്ചിടുന്ന ആ വാഴയിലാണ്. ഇനി പുറകെ ഈ കാണുന്ന ഒരു ചായ്പിലാണ് വരുണിനെ തലയ്ക്ക് അടിയേറ്റുന്നത്. ഇത് ശരിക്കും സെറ്റിട്ട് അതിനെ കവർ ചെയ്തെടുത്തതാണ്. ഈ ചായ്പിനെ അവർ സെറ്റിട്ട് റൂമാക്കി മാറ്റിയതാണ്. ഇവിടെ വെച്ചാണ് അവർ കാണുന്നതും തലയ്ക്ക് അടിക്കുന്നതും പോകുന്നതും. ഈ ജനൽ വഴിയാണ് ജോർജ് കുട്ടിച്ചായൻ്റെ മോള് കാണുന്നത്, വാഴ കുഴിച്ചിടുന്നത് സ്ഥലത്തേക്ക് നോക്കുന്നത്. അതുപോലെ ഇവിടെ മറ്റൊരു ചെറിയൊരു ജനലുണ്ട്. ഈ ജനൽ വഴിയാണ് അവർ കാണുന്നത്. ആ ജനൽ ക്ലിയറല്ല. എനിവേ, വീട്ടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകാം. ജോർജ് കുട്ടിച്ചായനും ഭാര്യയും കൂടെ രാവിലെ ഇരുന്ന് പത്രം നോക്കിയിട്ട് IG ഗീതാ പ്രഭാകരൻ്റെ കാര്യം സംസാരിക്കുന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത്. പിന്നെ പിൻവശമാണ്. ഇനി മറ്റൊരു രംഗം എന്ന് പറയുന്നത് ദൃശ്യം 2-ലെ രണ്ട് പോലീസെ രഹസ്യമായിട്ട് താമസിച്ചത് ഈ ലൊക്കേഷനിലാണ്. അവിടെ സെറ്റിട്ടതാണ്, ഈ സ്ഥലത്താണ് അവർ വീട് ഉണ്ടായിരിക്കുന്നത്. അവിടെ സെറ്റിട്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും പരിചിതമായ ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പോലീസ് ജീപ്പ് കടന്നു വരുന്ന വഴിയാണത്.
ഈ വഴിയാണ് പോലീസ് ജീപ്പ് വരുന്നത്. മുറ്റത്ത് നിർത്തിയത്, ഈ മുറ്റത്ത് നിർത്തിയിട്ടാണ് ജോർജ് കുട്ടിച്ചാൻ്റെ അടുത്ത് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറയുന്ന അവസാനത്തെ രംഗം വരുന്നത്. എനിവേ, താങ്ക് യു, താങ്ക് യു, നല്ലൊരു ദിവസം തന്നതിന് താങ്ക് യു. ഈ വീട്ടുകാർ ഞങ്ങളെ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചു. വീട്ടിലെ എല്ലാ രംഗങ്ങളും എല്ലാ സ്ഥലങ്ങളും ലൊക്കേഷനും ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് ജോർജു കുട്ടിച്ചാൻ്റെ വീടെത്തിയത്. ഹായ്, ദൃശ്യം സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ ലൊക്കേഷൻ തൊട്ട് പുറകെ തന്നെ ഉണ്ട്, എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ജോർജ് കുട്ടിച്ചാൻ വരുണ്ട കാറ് വെള്ളത്തിലേക്ക് മുക്കിയ പാറ കുളമാണ് ഈ കാണുന്നത്. എല്ലാവർക്കും കാണാം, ഞാൻ കുറച്ചുകൂടെ ഹൈറ്റ് എടുക്കാം. യാസ്, അതാ അവിടെയാണ്, ആ കാണുന്ന സ്ഥലത്താണ് ജോർജ് കുട്ടിച്ചാൻ വരുണ്ടെ മഞ്ഞ മാരുതി സെൻ കാറ് കൊണ്ട് വെള്ളത്തിലേക്ക് മുക്കുന്നത്. ഇതോ ആ പാറക്കെട്ട്, രാജേഷ് പോകുന്ന പാറക്കെട്ടിൽ നിന്നാണ് ഒരു വയ്യാത്രക്കാരൻ ബീഡി വലിച്ച് പോകുന്നതും ആ ആളെ കണ്ടിട്ട് ജോർജ് കുട്ടിച്ചാൻ കാറിൻ്റെ പുറകേ ഒളിച്ചു നിൽക്കുന്ന സ്ഥലമാണ് ഈ ലൊക്കേഷനാണ് ഈ പാറക്കുളം. ഇന്ന് അതൊരു മീൻ വളർത്തൽ കേന്ദ്രമാണ്. മീൻ വളർത്തുന്നവരെന്ന് അറിയില്ല, പക്ഷെ അവർ നെറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ സിഗരറ്റ് വലിക്കാനാണോ അവിടെ മുകളിൽ പോയി നിൽക്കണമെന്ന് അറിയില്ല, അവിടെ പോയി നിൽപ്പുണ്ട്. തൊടുപുഴയിലെ വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വഴിയാണ് പോലീസ് ജീപ്പ് വരുന്നതും കാറ് ക്രെയിൻ വന്നിട്ട് കാറിനെ ഉയർത്തുന്ന ആ സീനിൻ്റെ നിൽക്കുന്നത് ഈ വഴിയാണ്. ഇന്നവിടെ അടച്ചിട്ടുണ്ട്, ഗേറ്റൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ട്. അത് എന്തോ കേസൊക്കെ ആയി കിടക്കുകയാണെന്ന് ആണ് പറഞ്ഞു കേട്ടത്. എനിവേ, വളരെ നല്ല മനോഹരമായ ഒരു പാറക്കുളമാണ്. പണ്ട് പാറ പൊട്ടിച്ചിട്ട് അത് ഉപേക്ഷിച്ചു, അതിപ്പോൾ ഒരു കുളമായിട്ട് മാറി. ആ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ദൃശ്യത്തിൻ്റെ ലൊക്കേഷനിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൃശ്യത്തിൻ്റെ ലൊക്കേഷൻ എടുത്ത ആൾ നമ്മൾ മടങ്ങി എത്തിയിട്ടുണ്ട്. അവരുമായിട്ടാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുത്ത ആളാണ് വീട്ടിലുള്ളത്. പറഞ്ഞു ഹായ്. ദൃശ്യത്തിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തെ ലൊക്കേഷൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.